നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് സബ്സെറ്റുകളെ കുറിച്ചാണ് അല്ലേ? ഒരു സെറ്റിലെ സബ്സെറ്റുകളെ കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞത്? ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റ് തന്നെ ആവാം അല്ലേ. എ എന്ന സെറ്റിൻ്റെ സബ്സെറ്റ് എ തന്നെയാണ്. അതുപോലെ തന്നെ കുറേ സബ്സെറ്റ് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ നൾ സെറ്റ് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ന് നമുക്ക് പവർ സെറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒരു സെറ്റിൻ്റെ എങ്ങനെയാണ് ഒരു സെറ്റിന് പവർ സെറ്റ് ഉണ്ടാക്കുക? എങ്ങനെയാണ് പവർ സെറ്റ് ഉണ്ടാക്കുക? ഒരു സെറ്റിൻ്റെ സബ്സെറ്റിൻ്റെ ഓൾ കളക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. കളക്ഷൻ ഓഫ് ആൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് നോൺ ആസ് പവർ സെറ്റ് ഓഫ് ദ സെറ്റ്. ഒരു സെറ്റിൻ്റെ എല്ലാ കളക്ഷനും, ഏതിൻ്റെ കളക്ഷൻ? സബ്സെറ്റിൻ്റെ കളക്ഷൻ. ഒരു എക്സാമ്പിൾ നോക്കൂ. എ എന്ന ഒരു സെറ്റ്, ആ സെറ്റിലെ എലമെൻസ് ആണ് 1, 2. എ എന്ന സെറ്റിൻ്റെ സബ്സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സബ്സെറ്റ് എങ്ങനെയാണ് എ എന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ഉണ്ടാക്കുക? 1 പറയുന്ന സെറ്റ് എയുടെ സബ്സെറ്റാണ്. പിന്നെ 2 എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് എയുടെ സബ്സെറ്റാണ്. 1, 2 എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് എയുടെ സബ്സെറ്റാണ്. നൾ സെറ്റും എയുടെ സബ്സെറ്റാണ്. ഓക്കെ, നൾ സെറ്റ് ഓർ 5, യു ക്യാൻ യൂസ് 5 ഓർ നൾ സെറ്റ്. നോക്കൂ, എ എന്ന സെറ്റിൻ്റെ സബ്സെറ്റ് എഴുതി. സബ്സെറ്റിൻ്റെ കളക്ഷൻ ആയ മറ്റൊരു സെറ്റാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. പവർ സെറ്റ് ഓർ വി ക്യാൻ റെപ്രസെൻറ്റ് പവർ സെറ്റ് ഓഫ് എ. നോക്കൂ, വലിയൊരു സെറ്റായി മാറിയത്. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2, സെറ്റ് 5 ഓർ നൾ സെറ്റ്. ആ വലിയ സെറ്റ് ക്ലോസ് ചെയ്തും ചെയ്തു. എന്താണെന്ന് മനസ്സിലായോ? പവർ സെറ്റ് എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ സെറ്റ് എയിലെ എലമെൻറ്റ്സ് എത്രയാണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് എ ഓർ ഓർഡർ ഓഫ് എ. ദർ ആർ 2 എലമെൻറ്റ്സ്. ആൻഡ് നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ, നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ എത്രയാണ്? എ പവർ സെറ്റ് ഓഫ് എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 1, 2, 3, 4. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ ജനറലി വി ക്യാൻ സേ നമ്പർ ഓഫ് എ സെറ്റ് എം ഓർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ് എം, നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ വി ക്യാൻ റെപ്രസെൻറ്റ് 2 raised to m. ഓർ പവർ സെറ്റ് ഓഫ് എ സെറ്റ് 2 raised to m. നോക്കൂ, 2 raised to m നമ്പർ ഓഫ് എലമെൻ്റ് ഇൻ സെറ്റ് എ വി ക്യാൻ റെപ്രസെൻറ്റ് എം, നമ്പർ ഓഫ് എ ഈക്വൽ ടു 2, ദെൻ നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ 2 raised to 2. ദർ ആർ 4 എലമെൻ്റ് ഇൻ പവർ സെറ്റ് ഓഫ് എ. അതുപോലെ തന്നെ നമുക്ക് 3 എലമെൻറ്റ്സ് ആണ് മറ്റൊരു സെറ്റിലെ. ഇൻ സെറ്റ് ബി ദർ ആർ 3 എലമെൻറ്റ്സ്, നമ്പർ ഓഫ് ബി ഈക്വൽ ടു 3, ദെൻ നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് ബി ഈക്വൽ ടു 2 raised to 3, ദർ ആർ 8 എലമെൻറ്റ്സ്. അപ്പോൾ എന്താണ് പവർ സെറ്റ്? ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് പവർ സെറ്റ്? നിങ്ങൾക്ക് ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകൾ എഴുതാൻ പറ്റുമെങ്കിൽ എല്ലാ സബ്സെറ്റും എഴുതണം. ഏതെങ്കിലും സബ്സെറ്റ് എഴുതിയിട്ട് ഇതാണ് അതിൻ്റെ പവർ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ മുഴുവൻ കളക്ഷനും എഴുതണം. മുഴുവൻ കളക്ഷൻ സബ്സെറ്റും ആണ് എന്ത് ഒരു സെറ്റിൻ്റെ പവർ സെറ്റ് എന്ന് പറയുന്നത്. പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 2 raised to m എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് റെഡിയായോ? അടുത്തതായി നമുക്ക് പറയാനുള്ള മറ്റൊരു സെറ്റിനെ കുറിച്ചാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ബേസിക് സെറ്റ്. ഒരു എക്സാമ്പിൾ നോക്കൂ. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എഴുതാൻ പറ്റും. 1, 2, 3, 4, 5, 6 എക്സെട്ര, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് ഞാനിപ്പോൾ എഴുതിയത്. അതുപോലെ തന്നെ പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. 2, 3, 5 എക്സെട്ര. ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റ് എഴുതാൻ കഴിയുമല്ലോ. ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 എക്സെട്ര. ആൻഡ് ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റ് 1, 3, 5, 7, 9 എക്സെട്ര. നമുക്ക് നോക്കാൻ പറ്റും, നാച്ചുറൽ നമ്പറിൻ്റെ സബ്സെറ്റാണ് പി അല്ലേ. ഇതിലുണ്ടല്ലോ 2, 3, 5 ഒക്കെ ഉണ്ടല്ലോ. പി ഈസ് ദി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഓർ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ആർ എ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ആൻഡ് ഈവൻ നമ്പേഴ്സ് ആൾസോ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ആൻഡ് ഓഡ് നമ്പേഴ്സ് ആൾസോ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഈ 3 സബ്സെറ്റിനെ കൺസിഡർ ചെയ്താൽ ഇതൊരു ബേസിക് സെറ്റാണെന്ന് പറയാം.
ഈ സെറ്റിലെ എലമെന്റ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ബേസിക് സെറ്റ് ആണ്, ഒരു ബേസിക് സെറ്റ് ആണ്. ദീസ് സെറ്റ്സ് ആർ നോൺ ആസ് യൂണിവേഴ്സൽ സെറ്റ്. വി ക്യാൻ റെപ്രസെന്റ് ക്യാപിറ്റൽ യു, യൂണിവേഴ്സൽ സെറ്റ്, ഒരു ബേസിക് സെറ്റ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾ പറയാം. എ ഹാസ് എലമെന്റ് എ ആൻഡ് ബി സെറ്റ് ഹാസ് എലമെന്റ് ബി, സി സെറ്റ് ഹാസ് എലമെന്റ് സി. വി ഹാവ് അനദർ സെറ്റ് എക്സ്, ഇറ്റ് കണ്ടെയ്ൻസ് എ ബി സി എലമെന്റ്. ഇവിടെ നോക്കൂ, എക്സ് എന്ന എലമെന്റിന്റെ സബ്സെറ്റ് അല്ലേ എ, എക്സിന്റെ സബ്സെറ്റ് അല്ലേ ബി, എക്സിന്റെ സബ്സെറ്റ് അല്ലേ സി. ദെർഫോർ സി ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെറ്റിൻ്റെ ഒക്കെ, ഈ സെറ്റിൻ്റെ ഒക്കെ സബ്സെറ്റാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ എ ബി സി എന്നുള്ള സബ്സെറ്റിൻ്റെ യൂണിവേഴ്സൽ സെറ്റാണ് ആര്, എക്സ് എന്ന് പറയുന്നത്. ഒരു ബേസിക് സെറ്റാണത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക് എന്താ നോക്കല്ലേ. സെറ്റിനെ നമ്മൾ പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതെല്ലാം രീതിയിലാണ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത്? റോസ്റ്റർ ഫോം കണ്ടു, ഓർ ടാബുലാർ ഫോം. രണ്ടാമത്തെ എന്താ കണ്ട്? സെറ്റ് ബിൽഡർ ഫോം ഓർ റൂൾ മെത്തേഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സെറ്റുകളെ നമുക്ക് ഡയഗ്രാം രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. വി ക്യാൻ റെപ്രസെൻറ്റ് സെറ്റ് ഇൻ ദി ഫോം ഓഫ് ഡയഗ്രാംസ്. നോക്കൂ, ഡയഗ്രാമായിട്ട് സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാം. ആ ഡയഗ്രാംസിനെയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഡയഗ്രാം യൂസ് ചെയ്ത് നമുക്ക് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. ആ ഡയഗ്രത്തിൽ രണ്ട് ഷേപ്പുകളെ വരാൻ പാടുള്ളൂ. വൺ ഈസ് റെക്റ്റാങ്കിൾ ആൻഡ് ദ നെക്സ്റ്റ് ഈസ് സർക്കിൾ. ഈ രണ്ട് ഷേപ്പുകളേ ഉള്ളൂ വെൻ ഡയഗ്രത്തിൽ യൂസ് ചെയ്യാൻ പറ്റുക. നമുക്ക് കുറേ സെറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് അല്ലേ, ഒരു ബേസിക് സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ആ ഒരു റെക്റ്റാങ്കിൾ അതുപോലെ തന്നെ സർക്കിളാണ് വെൻ ഡയഗ്രത്തിൽ യൂസ് ചെയ്യേണ്ട ഡയഗ്രാംസ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്സെറ്റുകളെ, ഒരു സെറ്റിലെ സബ്സെറ്റുകളെ നമ്മൾ സർക്കിൾ യൂസ് ചെയ്തിട്ടും റെപ്രസെൻ്റ് ചെയ്യും. റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും. ആൻഡ് സർക്കിളിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ സബ്സെറ്റുകളെയും റെപ്രസെൻ്റ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ്, യൂണിവേഴ്സൽ സെറ്റും സബ്സെറ്റും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വെൻ ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു യൂണിവേഴ്സൽ സെറ്റ് അറേഞ്ച് ചെയ്യാം. 1, 2, 3, 4, 5, 6 ആൻഡ് എ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. 1, 2, 3 ആൻഡ് ബി 3, 4, 5 ആൻഡ് സി സി ഹാസ് 4, 5, 6 4, 5, 6 ഇതെങ്ങനെയാണ് വെൻ ഡയഗ്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു റെക്റ്റാങ്കിൾ ആണ് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. യൂണിവേഴ്സൽ സെറ്റിൽ 1, 2, 6 എലമെൻ്റ് ഉണ്ടായിരിക്കണം. എ എന്ന സെറ്റിൽ 1, 2, 3 ബി എന്ന സെറ്റിൽ 3, 4, 5 സി എന്ന സെറ്റിൽ 4, 5, 6 മൂന്ന് സെറ്റിലും കൂടി ഉൾപ്പെട്ട ഒരു എലമെൻ്റ് ഉണ്ടോ? മൂന്ന് സെറ്റിലും കൂടി. നമുക്ക് സിയിലെ ഒരു എലമെൻറ്റും കൂടി കാണാം. 3, 3, 4, 5, 6 മൂന്ന് സെറ്റിലും കൂടി ഒരു എലമെൻ്റ് കിട്ടാൻ വേണ്ടിയാണ്. എ എന്ന സെറ്റിൽ 3, ബിയിൽ 3, സിയിൽ 3 ഒരു കോമൺ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ മൂന്ന് സെറ്റിലും ഒരു കോമൺ സ്പേസ് നമ്മൾ അതിന് കാണണം. 3 മൂന്ന് സെറ്റിലുള്ള ഒരു എലമെൻ്റ്. എ എന്ന സെറ്റിൽ 1, 2 മറ്റേതെങ്കിലും സെറ്റിലുണ്ടോ? അത് ഇല്ല. എ എന്ന സെറ്റിൽ മാത്രം. അപ്പോൾ എ ബി സി എന്ന സെറ്റാണെങ്കിൽ എയിൽ മാത്രമായിട്ട് 1, 2 കിടക്കണം. 1, 2 എ എന്ന സെറ്റ് ഇതാ ഇങ്ങനെ പോകുമ്പോൾ 3 അവിടെ കാണാം. ബി എന്ന സെറ്റിൽ 3, 4, 5 ബി എന്ന സെറ്റിൽ സ്വന്തമായിട്ട് എലമെൻ്റ് ഉണ്ടോ? ഇല്ല. 4, 5 സിയിലും കൂടി ഉള്ളതാണ്. അപ്പോൾ 4, 5 ബിയിലും സിയിലും കോമൺ ആണ്. ബിയിലും സിയിലും 4, 5 കോമൺ ആണ്. അതുപോലെ സിയിൽ സെപ്പറേറ്റ് ഒറ്റയ്ക്ക് കിടക്കണം. സിയിൽ സെപ്പറേറ്റ് ഒറ്റയ്ക്കാണ് 6. സി എന്ന സെറ്റ് ഇതാണ്. നമ്മൾ വെൻ ഡയഗ്രാം എന്നുള്ള ഫോമിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്തു. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ 1, 2, 3, 4, 5, 6 ഇൻക്ലൂഡഡ് ആണ്. എ എന്ന സെറ്റിൽ 1, 2, 3, 1, 2, 3 ഓക്കെ. ബി 3, 4, 5 ബി എന്ന സെറ്റ് കാണൂ 3, 4, 5 സിയിൽ 3, 4, 5, 6 3, 4, 5, 6 ഓക്കെ. അപ്പോൾ വെൻ ഡയഗ്രാം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കണ്ടത്.